എല്ലാവർക്കും സ്വാഗതം. പാരിന്റെ നന്മയ്ക്കത്രേ എന്ന യൂണിറ്റിലെ രണ്ടു ടാക്സിക്കാർ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. രണ്ടു ടാക്സിക്കാരുമായുള്ള സ്വന്തം അനുഭവങ്ങൾ വിവരിക്കുന്ന നിത്യ ചൈതന്യയതിയുടെ ലേഖനമാണ് രണ്ടു ടാക്സിക്കാർ എന്ന പാഠഭാഗം. നിത്യ ചൈതന്യയതി എന്ന ഗുരുവിനെ നമുക്ക് അടുത്തൊന്നറിയാം. അദ്വൈത വേദാന്ത ദർശനത്തിലും ശ്രീനാരായണ ദർശനത്തിലും പണ്ഡിതനായിരുന്ന എഴുത്തുകാരനും ആചാര്യനും തത്വചിന്തകനുമായിരുന്നു ഗുരു നിത്യ ചൈതന്യയതി. 1923 നവംബർ 2 പത്തനംതിട്ടയിലെ വകയാറിൽ ജനനം. ജയചന്ദ്ര പണിക്കർ എന്നായിരുന്നു പൂർവാശ്രമനാമം. ശ്രീനാരായണ ദർശനങ്ങൾ പ്രചരിപ്പിക്കുവാനായി സ്ഥാപിക്കപ്പെട്ട നാരായണ ഗുരുകുലത്തിൻ്റെ തലവനായിരുന്നു അദ്ദേഹം. ഹൈന്ദവ സന്യാസിയായിരുന്നെങ്കിലും ഇതര മതസ്ഥരുടെ ഇടയിലും യതിയേറെ ബഹുമാനിക്കപ്പെട്ടിരുന്നു. ഭൗതികം, ആധ്യാത്മികം, സാമൂഹികം, സമ്പദ്വ്യവസ്ഥ, വിദ്യാഭ്യാസം, ആരോഗ്യശാസ്ത്രം, സാഹിത്യം, സംഗീതം, ചിത്രകല, വാസ്തുശില്പം തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിൽ പാണ്ഡിത്യമുള്ള ആളായിരുന്നു ഗുരു നിത്യ ചൈതന്യയതി. അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏകലോകാനുഭവം, പ്രേമവും അർപ്പണവും, ദർശനമാലയുടെ മനഃശാസ്ത്രം, ഭാരതീയ മനഃശാസ്ത്രം, യതിചരിതം, സ്നേഹസംവാദം, മരണമെന്ന വാതിലിനപ്പുറം, നളിനി എന്ന കാവ്യശില്പം തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കൂടാതെ നൈദർ ദിസ് നോർ ദാറ്റ് തുടങ്ങി 58 ഇംഗ്ലീഷ് കൃതികളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. നളിനി എന്ന കാവ്യശില്പം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. ചില അനുഭവങ്ങൾ നമ്മുടെ കണ്ണു തുറപ്പിക്കും. നിസാരരെന്നു കരുതിയവർ മഹാന്മാരും മഹാന്മാരെന്നു കരുതിയവർ നിസാരരുമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായ ഭാഗത്ത് നിന്നു സഹായം ലഭിക്കുകയും നമുക്ക് താങ്ങാവുമെന്ന് കരുതിയവർ കൈയൊഴിയുകയും ചെയ്തേക്കാം. ജീവിത പാഠങ്ങൾ നമ്മെ ഊതിക്കാച്ചി ശുദ്ധരാക്കുകയും മനസ്സുകളെ സങ്കുചിതമായ വേലിക്കെട്ടുകളിൽ നിന്ന് മോചിപ്പിച്ച് ഉദാര മാനവികതയുടെ തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്തേക്കാം. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രണ്ടു ടാക്സിക്കാർ എന്ന പാഠഭാഗത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ടീച്ചർ, പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ കുറച്ചു ഭാഗം ഒന്ന് വായിച്ചു തരാം. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. രണ്ടു ടാക്സിക്കാർ 1957 1958 കാലങ്ങളിൽ ഞാൻ ബോംബെയിലായിരുന്നു. കണ്ണുകാണാൻ കഴിയാത്ത കോളേജ് വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുക, അവരെ തിയേറ്ററിൽ കൊണ്ടുപോവുക, വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോവുക, ശാരീരികവും മാനസികവുമായ കോട്ടങ്ങൾ തീർത്തു കൊടുക്കുക, ഇങ്ങനെയുള്ള സേവനങ്ങളാണ് അന്ന് ചെയ്തിരുന്നത്. അതോടൊപ്പം ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ സയൻസസിൽ PhD ഞാൻ ഗവേഷണ പഠനം നടത്തുന്നുമുണ്ടായിരുന്നു. അതിനുവേണ്ടി ദിവസവും ദാദറിൽ നിന്നോ മഹാലക്ഷ്മിയിൽ നിന്നോ ചെമ്പൂരിലേക്ക് ബസ് കയറി പോകുമായിരുന്നു. ചിലപ്പോഴെല്ലാം ഞാൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും കൂടെ കൂട്ടും. അതിലൊരാളായിരുന്നു ദാമോദർ ഗാവുങ്കർ. ദാമോദർ എൽഫൻസ്റ്റൺ കോളേജിൽ ഫിലോസഫി MA പഠിക്കുകയാണ്. ദാമോദറിന് വെസ്റ്റേൺ ഫിലോസഫി പഠിക്കേണ്ടിയിരുന്നു. പരീക്ഷ അടുത്ത സമയമായതുകൊണ്ട് എന്നെ വിട്ടു പിരിയാതെ കൂടിയിരിക്കുകയാണ്. ദാമോദരൻ്റെ അച്ഛനൊരു മില്ലുടമയാണ്. അതുകൊണ്ട് കയ്യിൽ ധാരാളം പണമുണ്ട്. ഒരു ദിവസം ചെമ്പൂരേക്കുള്ള യാത്രയ്ക്ക് ഞാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ദാമോദർ പറഞ്ഞു, ഇന്ന് നമുക്ക് ടാക്സിയിൽ പോകാം, ബസ് കാത്തുനിന്ന് സമയം കളയണ്ട. ഞാൻ സമ്മതിച്ചു. ആദ്യം കണ്ട ടാക്സിക്ക് കൈ കാണിച്ചു. എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയാൽ 2 താമസമുണ്ട്. അതുകഴിഞ്ഞ് വേറൊരു ടാക്സിയിൽ ദാദറിലേക്ക് മടങ്ങാമെന്നാണ് തീരുമാനം. ടാക്സി ഡ്രൈവറെ ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല. സർദാർജിയാണെന്ന് മാത്രം മനസ്സിലായി. ഞങ്ങൾ രണ്ടുപേരും പിൻസീറ്റിലായിരുന്നു. എത്തേണ്ട സ്ഥലം ഏതാണെന്ന് അയാൾക്ക് നിർദ്ദേശം കൊടുത്തിട്ട്
ജർമ്മൻ തത്വചിന്തകനായ കാന്റിന്റെ നൈതിക തത്വങ്ങളെപ്പറ്റി പറയാൻ തുടങ്ങി. പറയുന്ന കൂട്ടത്തിൽ ഒരാളുടെ കർമ്മം ഫലിച്ചില്ലെങ്കിലും കർമ്മത്തിനെ പ്രേരിപ്പിക്കുന്ന ഉദ്ദേശ്യം ശുദ്ധമാണെങ്കിൽ അതിൻ്റെ കർത്താവ് ഈശ്വര ദൃഷ്ടിയിൽ സമ്മാനീയനാണ് എന്ന ആശയം കാന്റ് പറയുന്നത് ഞാൻ ഓർമ്മിച്ചു പറഞ്ഞു. പുസ്തകത്തിൽ വായിച്ചതുപോലെ എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ടാക്സി ഡ്രൈവർ പെട്ടെന്ന് തല തിരിച്ചൊന്ന് നോക്കിയിട്ട് പിന്നെയും കാർ ഓടിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഉദ്ധരിക്കാൻ ശ്രമിച്ച വാക്യം തെറ്റുകൂടാതെ പറഞ്ഞു. ബോംബെ പട്ടണത്തിലെ ഒരു ടാക്സി ഡ്രൈവർ ഇമ്മാനുവൽ കാന്റിന്റെ പുസ്തകത്തിൽ നിന്ന് സമുചിതമായ ഒരു ഉദ്ധരണി തെറ്റുകൂടാതെ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾ അന്തം വിട്ടുപോയി. ടാക്സി റോഡരികിൽ ചേർത്തു നിർത്തിയിട്ട് ഞാൻ കൂടി ഫ്രണ്ട് സീറ്റിൽ ഡ്രൈവറുടെ അടുത്ത് സ്ഥലം പിടിച്ചു. അയാൾ വെസ്റ്റേൺ ഫിലോസഫി എങ്ങനെ പഠിച്ചു എന്നറിയാൻ എനിക്ക് കൗതുകമായി. സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ ടാക്സി ഡ്രൈവർ അഭിജാതനായ ഒരു സുന്ദര പുരുഷനാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അയാൾ ലാഹോറിൽ ഫിലോസഫി ഐച്ഛികമായി എടുത്ത MA പഠിച്ചിരുന്നപ്പോഴാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിഭജനമുണ്ടായത്. ഒരു വലിയ ധനികനായിരുന്ന അദ്ദേഹത്തിൻ്റെ പിതാവും സഹോദരനും വധിക്കപ്പെട്ടു. അമ്മയും മകനും കൂടി ജീവരക്ഷാർത്ഥം ഓടി ഇന്ത്യയിലെത്തി. വന്നു ചേർന്നത് ബോംബെയിലാണ്. അപ്പോൾ അയാളുടെ കൈവശം ജീവിത ഭദ്രത നൽകുന്നതായി 2 അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ബലിഷ്ഠമായ കൈകളും പതറാത്ത മനസ്സും. ബോംബെയിലെത്തി കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു ടാക്സി ഡ്രൈവറാകാൻ കഴിഞ്ഞു. പിന്നത്തെ 10 വർഷത്തിനിടയ്ക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങി. സ്വന്തമായി 3-4 ടാക്സികൾ ഉണ്ടാക്കി. അദ്ദേഹവും അമ്മയും കൂടി താമസിക്കുകയാണ്. ഞാൻ എൻ്റെ കഥ അങ്ങോട്ടും പറഞ്ഞു. ഏതാണ്ട് സമപ്രായക്കാരായ ഞങ്ങൾക്ക് അന്യോന്യം ആദരവ് കലർന്ന ഒരു സ്നേഹമാണ് അന്ന് തോന്നിയിരുന്നത്. ഒരിക്കൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ അമ്മയെ പരിചയപ്പെടുത്തുകയും തൻ്റെ ബൃഹത്തായ ഫിലോസഫി ഗ്രന്ഥശേഖരം എന്നെ കാണിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ വിലാസം ഞാൻ കുറിച്ചു കൊടുത്തു. ഞാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ദാമോദരനെയും കൂട്ടിക്കൊണ്ടു ചെന്നു. കുറച്ചു കഴിഞ്ഞപ്പോഴേ എൻ്റെ പേഴ്സ് പോയ കാര്യം ഓർമ്മയിൽ വന്നുള്ളൂ. അത് സർദാർജിയുടെ കാറിൻ്റെ പിന്നിലത്തെ സീറ്റിൽ ഒരു ചെറിയ ഷോൾഡർ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു. അയാൾക്ക് ഞാൻ എൻ്റെ വിലാസം കൊടുത്തിരുന്നെങ്കിലും അസാധാരണനായ ആ ടാക്സി ഡ്രൈവറുടെ വിലാസം ഞാൻ വാങ്ങിയിരുന്നില്ല. എന്നാൽ തത്വചിന്തയെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ആ നല്ല മനുഷ്യൻ എൻ്റെ പേഴ്സ് തിരികെ കൊണ്ടുവരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു. പ്രതീക്ഷിച്ചതുപോലെ ആ രാത്രി 8 മണിയോടെ അയാൾ എൻ്റെ ഫ്ലാറ്റിൽ വന്ന് പേഴ്സ് തിരികെ തന്നു. അന്ന് രാത്രിയിൽ എന്നെയും കൂട്ടി കൊളാബയിൽ സർദാർജി താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ കൊണ്ടുപോയി. എന്നെ ഊണിന് കൊണ്ടുചെല്ലുമെന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ വിഭവ സമൃദ്ധമായ അത്താഴം ശരിയാക്കി വെച്ചിരുന്നു. ഞാൻ ബോംബെ വിടുന്നതുവരെ കർത്താർ സിംഗ് എന്ന ദാർശനികനായ ടാക്സി ഡ്രൈവർ എൻ്റെ ഉത്തമ സുഹൃത്തായി. കർത്താർ സിംഗ് എന്തുകൊണ്ടാണ് മറ്റ് ഉദ്യോഗങ്ങൾക്കൊന്നും പോകാതിരുന്നതും വിവാഹിതനാകാതിരുന്നതും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നനഞ്ഞ കണ്ണുകളോടുകൂടി ആ സ്നേഹശാലി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: വിഭജന സമയത്ത് എനിക്കെൻ്റെ അച്ഛനും സഹോദരനും നഷ്ടപ്പെട്ടു. ദൈവം എനിക്ക് നൽകിയത് എൻ്റെ അമ്മയെയും ഒട്ടും ചഞ്ചലപ്പെടുത്താതിരുന്ന എൻ്റെ മനസ്സും മാത്രമാണ്. എൻ്റെ മനസ്സിൻ്റെ ദാർഢ്യം തത്വചിന്തയിൽ നിന്ന് ലഭിച്ചതാണ്. വീണ്ടും ജീവിക്കാൻ അവസരം തന്നത് ടാക്സി ഡ്രൈവർ എന്ന പദവിയാണ്. അതുകൊണ്ട് എൻ്റെ ജീവകാലം അത്രയും എനിക്ക് ജീവൻ തന്ന അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞാനൊരു ടാക്സി ഡ്രൈവറായി ജീവിക്കും. എനിക്കിപ്പോഴും പഞ്ചാബി സിംഗ് സുഹൃത്തുക്കളെപ്പറ്റി ചിന്തിക്കേണ്ടി വരുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന രൂപം ചിന്താസുന്ദരമായ മുഖത്തോടെ കണ്ണിൻ്റെ ആഴത്തിൽ ദുഃഖം തളം കെട്ടി നിൽപ്പുണ്ടെങ്കിലും സൗമ്യനായി പുഞ്ചിരിച്ച് സംസാരിക്കുന്ന കർത്താർ സിംഗ് ആണ്. വിവാഹം കഴിക്കാതിരുന്നതിനെ പറ്റി കർത്താർ സിംഗ് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ അച്ഛനും ജ്യേഷ്ഠനും വധിക്കപ്പെട്ടപ്പോൾ ജീവിച്ചിരിക്കാനുള്ള എല്ലാ മോഹവും പോയി. എന്നാൽ അമ്മ എങ്ങനെയോ രക്ഷപ്പെട്ടു. ബോംബെ വരെ എത്തിയപ്പോൾ ജീവിതത്തിന് ഒരേ ഒരു അർത്ഥം കണ്ടത് അമ്മയെ പരിചരിക്കുന്നതിലുള്ള സന്തോഷമാണ്. ഈശ്വരൻ എന്നും മറ്റും കേട്ടുകേൾവിയേ ഉള്ളൂ. എന്നാൽ അമ്മ കണ്ണിൻ്റെ മുമ്പിൽ ഈശ്വരന് നൽകിപ്പോരുന്ന എല്ലാ വിശേഷണത്തോടും കൂടി ജീവിക്കുന്നു.
അമ്മയോട് എനിക്ക് തോന്നിയിട്ടുള്ള സ്നേഹവും ശ്രദ്ധയും ഭക്തിയും ഈ ജീവിതത്തിൽ വേറൊരാളുമായിട്ടും പങ്കുവെക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. കർത്താർ സിംഗിന്റെ ഈ വാക്കുകൾ വളരെ സെന്റിമെന്റലായി തോന്നിയേക്കാം. എന്നാൽ അയാളുടെ ആത്മാർപ്പണം എനിക്ക് വിലപ്പെട്ടതായി തോന്നി. അമ്മ, ആ രണ്ടക്ഷരങ്ങളിൽ മാനവികതയുടെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. അടുത്ത ക്ലാസ്സിൽ തുടർന്നുള്ള ഭാഗം വായിക്കുകയും ആശയം വിശദീകരിക്കുകയും ചെയ്യാം. നന്ദി.